ഒരു ഹായ് കൊടുത്തോ. പോലീസും ഒരാൾക്ക് പുഴുങ്ങിട്ട് മസാല പെരട്ടി തന്നെ വേണമല്ലോ. ഇവിടെ ആണെങ്കിൽ പുഴുങ്ങിയതില്ല, ഓള് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടല്ലോ. നമ്മൾ ഇന്നത്തെ പരിപാടി എന്ത്? വെറുതെ പുറത്തു പോവുകയാണ്. വരുന്ന വൈക്ക് പുളിയും ചെയ്യാൻ അഞ്ചെണ്ണം അഞ്ചെണ്ണം വാങ്ങിച്ചിട്ട് കയ്യിൽ വെച്ച് ഇഷ്ടമുണ്ട്. ഈ സാധനം ആർക്കൊക്കെ ഇഷ്ടമുണ്ട് അവർ കമന്റ് ചെയ്യുക. ഇത് രണ്ട് ഫ്ലേവർ ഉണ്ട്, ബ്ലൂവും റെഡും. അപ്പൊ ഇതില് എന്താ പറയാ, നിങ്ങക്ക് ഇഷ്ടപ്പെട്ട ഏതാണ് ഫ്ലേവർ? റെഡോ വേറെ ഒരു കളർ? പിന്നെ നോർമൽ ഒരു സിൽവറില് പുളിന്റെ മാത്രം. ഇതെന്താ ചെറിയാൻ തോന്നണം. വേറെ ഏതാ ഉള്ളത്? പ്ലം. പ്ലം. വേറെ ഏത് ഫ്ലേവറാ ഉള്ളത്? ഇത് ചെറി. ചെറി രണ്ടും ചെറിയോ? ഇത് ചെറി, ഇത് പ്ലം. ഓ അങ്ങനെ. അപ്പൊ ഓക്കെ, ലെറ്റ്സ് ഗോ. നമുക്ക് ട്രാവൽ ചെയ്യാം. നമ്മുടെ ബുള്ളറ്റ് ആയിട്ട് നമുക്ക് ഇറങ്ങാം. നമ്മുടെ ബുള്ളറ്റ്. എല്ലാവരും നമ്മൾ സജസ്റ്റ് ചെയ്യാറുണ്ട് ഹെൽമെറ്റ് വെക്കാൻ. നോർമലി ഹെൽമെറ്റ് വെക്കാറുണ്ട്. വീടിൻ്റെ പരിസരത്ത് കൂടെ പോകുമ്പോൾ ജസ്റ്റ് വീട് എടുക്കും, ഫസ്റ്റ് ഇൻട്രോ എടുക്കണോണ്ടാ ഹെൽമെറ്റ് വെക്കാത്തത്. വീടെടുക്കുമ്പോൾ മാത്രമേ ഹെൽമെറ്റ് ഊരാറുള്ളൂ ചില സമയം. അതെന്താന്ന് വെച്ചാല് ഇറങ്ങിയിട്ടുണ്ടാവുള്ളൂ നമ്മ വീട്ടിൽ നിന്ന്, അപ്പൊ ഹെൽമെറ്റ് ഇട്ടിട്ടുണ്ടാവൂല. ആ ഒരു സമയത്തിന് ആ വേഗം ഇൻട്രോ എടുക്കുന്നത്. അപ്പൊ നമ്മള് ഹെൽമെറ്റ് ഒക്കെ ഇട്ടു സേഫ് ആയിട്ട് പോവുകയാണ്. അവിടെ എന്തോ ബ്ലോക്ക്, എന്തോ ക്രെയിൻ. അത് വേണു കാണുന്നില്ല. അവിടെ എന്തോ പാലത്തുമ്മ സ്റ്റക്കായി. അപ്പൊ ഇവിടുന്ന് കുറച്ച് വണ്ടികൾ അങ്ങോട്ട് വിട്ടിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇവിടുന്ന് അപ്പുറത്തേക്ക് ടയർ പൊട്ടി. ലോറി അല്ല, മറ്റേ ട്രക്ക് പോലത്തെ. ക്രെയിനോ? ക്രെയിനോ? ഈ റോഡിന്റെ പണിക്കും സമീഷൻ കറക്കിട്ട് ടാർ ഉണ്ടാക്കുന്നില്ലേ, ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ കറങ്ങിയിട്ട്. കുറച്ച് 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 നീങ്ങും. അപ്പൊ നമ്മളവിടെ കുറച്ചുനേരം നിർത്തിയിട്ടിട്ട് പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് വിട്ടു. പിന്നെ നമ്മളെ സ്റ്റക്കാക്കിട്ട് തിരിച്ച് അങ്ങോട്ട്. പോലീസ് പാപ്പന്മാരൊക്കെ ഉണ്ട് കൊറേ. പോലീസ് അല്ല, പോലീസ് മാമന്മാര്. ഇതിന്റെ ഇടയിൽ കൂടെ പോലീസ് മാമ. ഏ പോലീസ് മാമ, ഈ ബ്ലോക്കിന്റെ ഇടയിൽ അവരെ പോലീസ് പോവാന്ന് വിളിച്ചാ ഏ പോ മോളെ. ഇത്രയും ബ്ലോക്ക് അല്ലേ. ബസ്സില് കാറിലിരിക്കണവർക്ക് ഇങ്ങനെ സുഖമായിട്ട് ഒരു പോലീസ് മാമൻ നോക്കി. പക്ഷെ തിരിച്ചാലല്ലേ അങ്ങനെ ആക്കാൻ കഴിയുള്ളൂ. ഇവരിപ്പോ ബ്ലോക്കിന്റെ ഒരു ഇതിലല്ലേ. ഫുള്ള് പുതിയ വണ്ടികള്, എവിടെ നോക്കാലും പുതിയ വണ്ടി. ഒരു ഹായ് കൊടുത്തോ. സബ്സ്ക്രൈബ് ചെയ്യ് ചാനല്. നമ്മൾ പരിചയമുള്ളവരെ കണ്ടു, പക്ഷെ എവിടെയോ കണ്ടിട്ടുണ്ട്. ഇവിടെ എന്തോ തല്ലുകൊടുത്ത് നടക്കണ്ടേ. പോലീസും ട്രാവല്
ഉള്ളതല്ലേ, പൊരിഞ്ഞതല്ലേ. എന്നാ സാറേ ഇടപെടണോ? ഇവിടെ മുട്ടം തല്ലാണ്. കുറച്ചു നേരം ഇവിടെ ഒന്ന് ആൾക്കാര് പറക്കണം, നമുക്ക് കാണാം. ഇനി നമുക്ക് നമ്മുടെ വഴിയിലൂടെ എനിക്ക് പേടിയ മേനു. എന്തോ വണ്ടിയുടെ പുറകെ പോയതൊക്കെ പറയണ്ടേ. പോലീസ് മാമൻ എന്തേ പോയി അല്ല ഇതിലെ ക്യാമറ എടുത്തപ്പോ പോലീസ് മാമ ഇതിലേ വന്ന്. അവിടെ പോയിട്ട് ആരെയോ എന്തോ പറയുന്നുണ്ട്. നമ്മൾ ഇതിലേ പോയാ പെടുവോ വേനു? നമുക്ക് സൈഡിൽ കൂടെ പോവാം, ഓഫ് റോഡ് വഴി പോവാം. നമ്മുടെ പിന്നെ ഇലക്ട്രിക്കൽ വണ്ടി ഇപ്പൊ കുലുങ്ങി കുലുങ്ങി ഷോക്കേസറൊക്കെ പോയി. ആ പോലീസുകാർ ഫുള്ള് ചീത്ത. കാരണം ഏയ് ഒന്നാമത് ബ്ലോക്ക് അതി കൂടെ ഓവർടേക്ക് ചെയ്ത് ഇടയിൽ കൂടെ വരുമ്പോ അടുത്ത ബ്ലോക്ക് കൂടും. അനങ്ങയുള്ളത് നോക്ക് ഗൈസ്, നമ്മള് ബ്ലോക്കെല്ലാം താണ്ടി നല്ല ബ്ലോക്ക് ഇല്ലാണ്ട് പോവുകയാണ്. പക്ഷെ ഓഫ് റോഡ് ഒന്നാമത് ഷോക്കേസർ പോയല്ല, ഷോക്കേസർ കുലുങ്ങി തുടങ്ങി. ഓലയുടെ നമ്മള് സ്പെഷ്യാലിറ്റീസും നെഗറ്റീവ്സും ഒക്കെ ആയിട്ടുള്ള വീഡിയോ വേറെ പറയാല്ലേ. ഓല എടുത്തപ്പോ തന്നെ അത് പറയണമെന്നുണ്ടായി. പക്ഷേ പറയാനത് എന്താന്ന് വെച്ചാല് എടുത്തല്ലേ ഉള്ളൂ, അപ്പൊ അതിന്റെ നമുക്കറിയില്ലല്ലോ അതിന്റെ നെഗറ്റീവും പോസിറ്റീവും. അപ്പൊ കുറച്ച് നാൾ ഇപ്പൊ ഒരു 5 മാസം ആകുമ്പോൾ യൂസ് ആക്കി, എന്നിട്ട് അതിൽ എന്താ നെഗറ്റീവ് പോസിറ്റീവ്സ് നമ്മോട് അറിയും. പുതിയ വണ്ടി ഗൈസ്, ക്യാമറകളൊക്കെ
ഞാൻ പറയാം, ചെറിയ മത്തിക്കും വേണ്ടി എത്ര പേർക്കാണ് ചെറിയ മത്തി ഇവിടെ ഈ ഹോട്ടലിൽ നിന്ന് അന്ന് നമ്മൾ ഉമ്മച്ചിയും വാപ്പച്ചിയും ഒക്കെ വന്നപ്പോ ഫുഡ് കഴിച്ചത് അവരൊരാഴ്ചത്തോളം കൂടി ഉണ്ടായി. എന്താക്കണം പേര്, പരസ്യമായ റോട്ടിൽ നിന്ന് ഉടുപ്പുകൾ പൊക്കുന്നു, നഗ്നതാ പ്രദർശനം, കേസുണ്ട് കേസുണ്ട്. എന്താ കേസ്, വേനു വയസ്സനായി ചേട്ടേ, രണ്ട് നേരെയുള്ളത്. സത്യം പറഞ്ഞ ശരിക്കും ഇത് രണ്ട് ബ്ലാക്കും, ഇത് ഫുള്ള് വൈറ്റാണ് വരേണ്ടത്, നേരെ തിരിച്ചായി പോയി. ഇളയപ്പാന്റെ കുഞ്ഞമാന്റെ മോന്റെ മോളുടെ ഭർത്താവ്, അതായത് മേനു കറങ്ങി തിന്നു മേനുന്റെ അടുത്ത് എത്തിനെ. ഉപ്പുപ്പാന്റെ മോന്റെ മോളുടെ ഭർത്താവ്, അതായത് മേനു. അതിമനോഹരമായ ഞാനെപ്പോഴും അവിടെ നോക്കല്, എനിക്ക് പോണം എന്ന് പറഞ്ഞു. അപ്പൊ ഈ ആൾക്കാരൊക്കെ അവിടെ നിക്കണമെന്നുണ്ടല്ലോ ഫുട്ബോൾ ഒക്കെ. കടപ്പുറ സൈഡുണ്ടോ ഈ റോഡല്ലോ? ഈ കളറ് ഇത് മേക്ക് ചെയ്ത് അടി, ഈ ഒറിജിനൽ അല്ല. അതന്നെ പറഞ്ഞ മേക്ക് ചെയ്യാൻ കഴിയും. സെക്കൻഡ് ആംബുലൻസ് ഞാൻ പോയി ഉപ്പിലിട്ട് വാങ്ങിച്ച് തിന്നാം. ഉപ്പിലിട്ട് വാങ്ങിച്ച് നീ തിന്നോ, അത് തുറന്ന. ഇതിങ്ങനെ അമർത്തി പൊട്ടുന്നതാ. നീ എടുക്കൂല ഒറ്റ തന്നെ? ഞാൻ ഇല്ല, ഞാൻ പോണു ഉപ്പിലേക്ക്. അപ്പൊ ഞാൻ വരണ്ടല്ലോ. ഒരാൾക്ക് പുഴുങ്ങിട്ട് മസാല വരട്ടേന് വേണമല്ലോ, വീടാണെങ്കിൽ പുഴുങ്ങിയതില്ല. ഓള് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടല്ലോ ഇപ്പോ. എപ്പോ ഓള് ഉപ്പിലിട്ടത് നോക്കണ്ടിട്ടോ. അപ്പൊ നമ്മൾ നേരത്തെ കണ്ട കാരയില്ലേ, അതിലേക്ക് പോവുകയാണ്. ആ, അതിനു വേണ്ടിട്ട് വെച്ച റോഡ് പോലെ ഉണ്ട്, എല്ലാരും നമ്മളിങ്ങനെ നോക്കുന്നുണ്ട്. വാവ്, എന്ത് രസം കാണാൻ. എന്റെ അറ്റത്താണ് ദുബായ് ഗൾഫ. നീന്താ കഴിയൂല. മറ്റേ ഈ സിനിമയിലെ പത്തേമാരി സിനിമയില് മമ്മൂട്ടി ശ്രീനിവാസനൊക്കെ ഇതുപോലെ മുന്നത്തെ കാലത്ത് ഷിപ്പിലല്ല പോയിക്കൊണ്ടിരുന്നത്.
ഈ പ്ലെയിൻ ഒന്നും ഇല്ലാത്തപ്പോ അവസ്ഥ എനിക്കറിയില്ല. ദുബായ് ആകാശത്തിന് മുകളിലെ ആകാശത്തിന് മുകളിലല്ല ഇറങ്ങണത്. ആ ചേട്ടൻ ബ്രസീലാണെന്നോ എന്റെ ഇതിലേക്ക് ഒന്നിച്ചിരിക്കണം. ഞാൻ വിചാരിച്ചു എന്നോടാന്ന് എന്തായിരുന്നു ഇവിടെ എല്ലാരും കളിക്കുകയാണ് ഗൈസ്. എന്റെ മോനെ സ്കൈ നോക്ക്, റെഡ് ഓറഞ്ച് എന്റെ മോനെ പോളി. ഇതാ വഴി എന്റെ വേനു, നമ്മന്ന് പട്ടി കാട്ടി പറ കഴിഞ്ഞ് കടല് കാണാൻ കഴിയൂലപ്പ. ഓ മണ്ണായ കൊണ്ട് വണ്ടി പൂഴണം. ഇതല്ല വേന വഴി തോന്നണു, അതല്ലേ ഈ വഴി ആർത്തേക്ക് എൻഡിങ് ആയി. നമുക്ക് ഇവിടെ നടക്കണം. ആണോ? എന്നാ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യ്. പാർക്ക് ചെയ്യാ, നീ ഇറങ്ങി. ഞാൻ ഇറങ്ങണല്ലേ. ഈ പുഴിയിലെ വണ്ടി കൊണ്ടാ ഇതിലെ ലോറി ആയിട്ട് പോകുന്നുണ്ട് തോന്നുന്നു. അപ്പൊ നമുക്ക് സൈഡ് ആക്കി വെക്കാം. ബൈക്കൊക്കെ പോയിരിക്കുമല്ലേ, സൈഡ് ആക്കി വെക്കാം. ബൈക്ക് പുഴി ഇതാവുന്നേ. ഇപ്പൊ തന്നെ വലിയുന്നില്ലേ. ഇത് സ്കൂട്ടി അല്ലേ, ഞാൻ ഉദ്ദേശിച്ച ബൈക്ക്. ഡിക്കിയില് വെള്ളമുണ്ട്. ദേ പോണ് വണ്ടി പൂഴണ് മേനു. ആ ഡിക്കിയില് വെള്ളമുണ്ട്. അപ്പൊ നമ്മള് കോളിഫ്ലവർ വാങ്ങിച്ചു ഗൈസ്. ഫ്രൈ ഫ്ലവർ അത് അല്ല, ഇതില് കോളിഫ്ലവർ. ചിക്കനല്ല ചിക്കൻ ബജി എന്ന് വിചാരിച്ചു. ആ പിന്നെ ഞാൻ അത് വാങ്ങിച്ചപ്പോ പറയല്ലേ കോളിഫ്ലവർ ബജി വേണമെന്ന്. മുഞ്ചി മുഞ്ചി പിടിച്ചോ. എന്റെ കയ്യിൽ ഹെൽമെറ്റ് വെക്കണം. ഇനി എന്താ ഹെൽമെറ്റ് വെക്ക? ഹെൽമെറ്റ് അല്ലെങ്കിൽ പോയി പോ. ഇത് ഇതും വെക്കാനോ, ഈ ഹെൽമെറ്റും വെക്കാനോ, രണ്ടും കൂടി ഇരിക്കോ അതില്? ചില സമയം പോയിട്ട് വരുമ്പോ പോവും. പറഞ്ഞു ഡിക്കി വെച്ചോ. ഈ സ്ഥലം ഇല്ല വേനു പിടിക്കാൻ നോക്ക്. അഞ്ചാറ് കീശുള്ള പവർ ബാങ്ക് ഇല്ലേ. പവർ ബാങ്ക് ഇല്ലെങ്കിൽ ഫോണ് 100% ആണെങ്കിലും കാര്യമില്ല ഗൈസ്. വേമാ മേനു കൈ വേന എടുക്കണം. അപ്പൊ കാക്കകളൊക്കെ പറന്നു തുടങ്ങി. സന്ധ്യ സമയമായില്ലേ. ഇവിടെ ഒന്നും പള്ളി ഇല്ലാന്ന് തോന്നുന്നുള്ളേ. ഉണ്ടാ എന്നാ പിടിച്ചോ. കുത്തന വേഗം നടക്ക്. ഇങ്ങനെ അനങ്ങി കളിച്ചാല് നമുക്ക് തിരിച്ചെത്താൻ പറ്റൂല. അങ്ങനെയുണ്ട്. നമ്മൾ ഇവിടത്തേക്ക് വരുമെന്ന് നമ്മൾ ഒരു രീതിയിലും പ്ലാൻ ചെയ്തിട്ടില്ല. കാരണം നമ്മൾ അവിടുന്ന് വന്നത് നേരത്തെ എന്റെ മോനെ ഗൂഗിൾ പേ നടന്ന വീഡിയോ എടുക്കണായിരുന്നു ഗൈസ്. കാരണം നമ്മൾ മോളെ എന്റെ പൊന്നു എന്തിരത് രക്ഷയില്ല. ഏത് പാറക്കല്ല് പൊങ്ങിയൊന്നല്ല അത്. അത് എന്ത് ബോട്ടില് പോലെ അറ്റത്തെന്ത് കാണുന്നത്, കാട് പോലെ. അത് ദ്വീപണേ ആയിരിക്കും, എനിക്ക് അറിയില്ല. കാണുമ്പോ അങ്ങനെ ഉണ്ട്, പക്ഷെ ഒന്ന് ബോട്ട് പോലെ ഇല്ലേ നോക്കിയെ. പക്ഷെ ഇതിൽ കാണുന്നില്ല ട്ടാ നിങ്ങൾക്ക് കാണുന്നുണ്ടോന്ന് അറിയില്ല. അങ്ങ് നേരെ നോക്കുമ്പോ വലിയ ബോട്ട് പോലെ തന്നെ ഉണ്ട്. ഇത് പിടിച്ചേ നമുക്ക് ഇടങ്ങി ഇരുന്ന് തിന്നാ. ഇതാ നമ്മളെ ആ സ്ഥലത്ത് എത്തി. ഇതാ ഇതെന്നാ സ്ഥലം. ഇതാ പാലം. ഇതാ പാലം.
പൊട്ടത്തിയ ഇത് പാലം, ഇത് നമ്മ നോക്കുന്ന സ്ഥലം, നമ്മ ഇതേ പോലെ കണ്ണന്നില്ലേ പാലം. മാങ്ങ കൊണ്ടാ അത് തീർക്കല്ല അതങ്ങനെ അടിക്കാൻ കഴിയൂല. ഇത് പിടിച്ചില്ല ഉപ്പും അങ്ങനെ ഉണ്ടത്ര. ഈ വള്ളത്തിന്റെ അവിടെ നേരെ നോക്കിയ പാലം കാണും. കാണാത്തത് കണ്ടു എന്നല്ല, ഞാൻ കണ്ടിരുന്നു. അല്ല എനിക്ക് ഒരു 101% നമ്മൾ അവിടെ ഇറങ്ങുമ്പോ നിനക്ക് ചിന്തിക്കാനേ ഉള്ളൂ ഇവിടെയാണ് ആ പാലം വരുന്നത്. കാരണം ആടെ നമ്മൾ എപ്പോഴും നോക്കുന്ന കൈസ് അവിടെ പാലം കാണുന്നുണ്ട്, ഇതിൽ കാണൂല, അതായത് വണ്ടി പോകുന്നുണ്ട്. ഇത് കറക്റ്റ് അങ്ങനെ ആക്കി വെച്ചല്ലേ, കാണില്ല നമുക്ക് മൂത്രിക്ക ഉണ്ടെന്ന്. കിട്ടിയിട്ടില്ല, അവര് ചീത്ത പറയും തിന്നതല്ല നമുക്ക്. അയ്യേ ഫുള്ള് പുഴി കേറി ഗൈസ്, ഫുള്ള് പുഴി കേറി. അയ്യേ അടന്ന് തെണ്ണി വീണ്. ഇത് എവിടെ ഇനിയിപ്പോ സുനാമി വരുന്ന പറഞ്ഞു. ഒന്നും പിടിച്ചിട്ടില്ല, സംഭവം ഇട്ടുള്ളൂ. പത്ത കാറ്റ് നമ്മക്ക് വീട്ടിൽ ഉപ്പിട്ട് നോക്കാം. പക്ഷെ ഉപ്പ് പിടിച്ചതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. ആ പിടിച്ചൊന്നും നല്ല മാ, ഇത് പിടിച്ചില്ല. ഞാൻ മുള്ളട്ടാ, ഇത് കുപ്പി കുടിക്കോ, കേട്ടോണ്ട എന്നാ തിന്നോ. ഉപ്പിടാൻ്റെ ഉപ്പ് പിടിക്കാനൊക്കെ ഇരുന്നാ ഇത്. ഇത് ഞാൻ മൂത്തേക്കത് വീഡിയോ എടുക്കാനായിട്ട് അപ്പോ അപ്പൊ മേനു വെള്ളത്തിൽ മുട്ടി ഇരുന്നിട്ടല്ലോ മുള്ളത് നിന്നോണ്ടല്ലേ, നിന്നോണ്ട് മുള്ള പെണ്ണുങ്ങളെ സാധനം വാങ്ങിച്ചാൽ എനിക്ക് മുള്ളായിരുന്നു. ഇവിടെ കൊറേ ശംഖ് മീൻസ് കക്ക ഉണ്ട്. കക്ക നൈസ് സൺസെറ്റ് ഇതില്ലേ, നമ്മളീ ബീച്ച് അറ്റത്തില്ലേ ഒരു ദ്വീപ് പോലെ നമുക്ക് കാണുന്നതെന്ന് അറിയില്ല. പക്ഷെ അത് കാണാൻ വേണ്ടിട്ട് കണ്ടിട്ട് കാണാൻ വേണ്ടിട്ടൊരു ആഗ്രഹം. എന്തിപ്പോ അത്, ഇനിയിപ്പോ അതൊരു ഗൾഫാണോ? അതിൻ്റെ ആൾക്കാർ നടന്നു തന്നെയുണ്ട്. എന്ത് ലൈറ്റ് എത്തണ്ടല്ല അറ്റത്തൊന്ന്. എനിക്ക് തോന്നുന്നു വഴി വളഞ്ഞു പോണത് ഇങ്ങനെ ആ സൈഡിൽ കൂടെ ഇരിക്കാം. മേ ബി ആയിട്ടൊന്നു അപ്പോൾ രണ്ടാളുകൾ അവിടെ നിന്ന് നോക്കുന്നുണ്ട്. കാക്കകളൊക്കെ വെള്ളം കുടിക്കാൻ വന്നിട്ടുണ്ട്. അവിടെ ഉണ്ടോ പാലം നമുക്ക് കാണാം. അങ്ങനെ രാത്രി ആണല്ലോ കാണാൻ കാണുന്നുണ്ട്. പാലം കാണിച്ചു കൊടുത്തു, പക്ഷെ ഇരുട്ടായ കൊണ്ടൊന്നും കാണുള്ള മേനു. ഞാൻ ഇങ്ങനെ തിരിക്കും, ഞാൻ പാട്ട് പാടാം. മഴ വേഗമായി ഇതുവരെ ഇല്ലാത്തൊരു സോങ്. ഞാൻ വെച്ചിട്ട് എന്തിനാ ഇരിക്കുന്ന, പിടിച്ച് എന്റെ കൈ വേനെടുക്കണം. മണ്ണിലല്ലാണ്ട് പിന്നെ ഇവിടെ നിങ്ങക്ക് ആരെങ്കിലും കസാല വെച്ചോരോ എന്തുട്ടെന്ന് പറയുന്നത്. അത് തീർത്തല എടുത്തുന്നതിന് പറ്റാ, പാമ്പാ വളഞ്ഞു കിടക്കുന്നു പാമ്പിനെ തിന്നു.
ഓട്ടർ ഇഷ്ടമാ ഉണ്ടാവും. ചെറുങ്ങനെ ഉപ്പ് പിടിച്ചിട്ടു സിർക്കല്ലോണം അളവാണ് പേര് സിർക്കട്ടിന് തരിപ്പുണ്ട്. അത് ദ്വീപിലാരോ ടോർച്ച് അടിച്ചു ഇങ്ങോട്ടേക്ക് നമ്മളെ കണ്ടു വന്നു. ടോർച്ച് അടിച്ചു നോക്ക് നമ്മളെ. എനക്കൊന്ന് അത് ശരിക്കും ഏലിയൻ്റെ ആയിട്ട് വന്നു. മെയിൻ സംഭവം ഈ ചോളത്തിന്റെ കോല് കൊടുത്തിട്ട് വേണം. ഇത് എവിടെ കാണിക്കണം? എവിടെ കാണിക്കണം? അവിടെ കാണിച്ചു നീ ചോളം കണ്ട. നീ ഫുള്ള് കറുപ്പാണ്, എന്നെ കാണുന്നില്ലെങ്കിലും സാധനം കാണുന്നുണ്ട്. വേണേ ഇങ്ങനെ പിടിക്കും ചോളം. ആ ചോളം എന്ന് കണ്ട് ഇനി അടുത്ത് തിന്നുന്ന കാണണം. ഇതോള് തിന്നുകയാണ് ഗൈസ്. ആളെ കാണുന്നില്ലെങ്കിലും തിന്നുന്ന പോലെ കണ്ടില്ല നിങ്ങളെ. രണ്ടുപേരും നോക്കിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. ചിലപ്പോ ഒറ്റക്കൊല്ലോ നിക്കണി വല്ല പിടിപ്പിച്ചിട്ടോ. ഇത് കോലിൽ നിന്ന് എടുക്കല്ല മേനു. മേനു പതിയെ തിന്ന. ഇതെന്ത് അടിപൊളി മധുരം ഞങ്ങക്കിട്ടാ പുള്ളിയാ താണേ. ഞാൻ തിന്നുമ്പോ ഓരോ ഓരോ കഷ്ണം പറിച്ചു പറിച്ചു തിന്നോളൂ. മേനു തിന്നുമ്പോ ഇത് കണ്ടോ ഉള്ളു തിന്നു. ഞാൻ പാതി തിന്നട്ടെ. പാതിന്റെ പാതി എന്റെ അല്ലേ? അങ്ങനല്ല ഇന്നൊരു കഷ്ണം എന്താ പോലീന്ന് താഴെ എടുത്തിട്ടാ ഒറോടി പോകുമ്പോ വാങ്ങിച്ചു വന്നാ. ഇതെന്താ എലി ചെറുങ്ങനെ കറക്കി കറക്കി തിന്ന. ഈ മണ്ണിലെ നിക്കല്ലേ നാളെ മണിയറയുള്ളത്. ആ പിന്നെന്താണ് പ്രശ്നം? നായല്ലേ ഇത് പുലി. ഇത് പുലി തന്നെ. അത് ചാറാക്കിയാ മതി. നമുക്ക് കാണാം ഫ്ലാഷ് നടിക്കണ. അപ്പൊ ഗായ്സ് നമ്മളെ കാണുന്നില്ല എന്നറിയാം, അതുകൊണ്ട് തന്നെ പറയുന്നേ. നമ്മളിപ്പ ഇങ്ങനെ കടലിന്റെ സൗണ്ട് കൊണ്ട് കേട്ടില്ലെങ്കിലോ. നമ്മൾ ഈ വൈബ് ഇങ്ങനെ ആസ്വദിച്ച് കടപ്പുറത്ത് ഇരിക്കാണ് ഗായ്സ്. നമ്മൾ രണ്ടുപേരും ഇതെങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ എന്തായാലും നമ്മള് ഇരുട്ടായോണ്ട് തീരെ താല്പര്യമില്ല വീട് ഇങ്ങനെ ലാഗാക്കാൻ. അപ്പൊ നമുക്ക് വീട്ടിലെത്തിയിട്ട് കാണാം. അതുവരേക്കും ബബായ് ഗൈസ്. അങ്ങനെ നമ്മള് അവിടുന്ന് ആ സ്ഥലത്ത് നിന്ന് നമ്മളെ ഓടിച്ചു ഗൈസ്. ഓടിച്ചു അവര് നമ്മളെ സേഫ്റ്റി. രണ്ടാള് വന്നിട്ട് പറഞ്ഞു പിന്നെ ഇവിടെ കഞ്ചാവിന്റെ ആൾക്കാർ വരും. പീഡിപ്പിച്ചെന്നെല്ലാം പറഞ്ഞു ഗൈസ്. അപ്പം അങ്ങനെ നമ്മുടെ സ്ഥലത്ത് വെച്ച് സ്ഥലത്തിന്റെ പരിസരം നമുക്കല്ല അല്ലേ ഭാഷ കേട്ടാല് മലയാളം പറയുന്ന മനസ്സിലാവും. അതായത് പുറത്തുള്ളവര് എത്ര പ്രൊഫഷണൽ ആയിട്ട് മലയാളം പറയാൻ നോക്കിയാലും അത് വായിമാറും അറിയാൻ നോക്കിയാലും നമുക്ക് ഒറ്റ മലയാള സംസാരത്തിൽ മനസ്സിലാവും. പക്ഷെ അങ്ങനെയല്ല, വേറൊരു കാര്യമുണ്ട്. അവര് പറയുന്ന സംസാരത്തിലും കാസർഗോഡുകാർ പറയുന്ന സംസാരത്തിലും നമുക്ക് ആരാന്ന് തിരഞ്ഞ് പറയാൻ പറ്റും. അതായത് കാസർഗോഡുകാരനാണോ അവനെ ബായി ആണെന്ന് പറയാൻ പറ്റും ആ മലയാളം കേട്ടാൽ. അതിൻ്റെ ഒരു ഇത് മാറും. മംഗലാരക്കാർ പറയുന്ന ലാംഗ്വേജ് മലയാളവും എല്ലാം
മനസ്സിലാവും. ആ അതും ഹിന്ദിക്കാര് പറയുന്നത് മനസ്സിലാണ്. എനിക്ക് ഇഷ്ടമാണ് അവര് പറയുന്നത്, അവര് മലയാളം പറയണത് എനിക്ക് ഇഷ്ടം. ഞാൻ ഇങ്ങനെ കേട്ടോണ്ട് പറയുന്നേക്കാം. നമ്മളിന്ന് പ്രമോഷൻ ചെയ്യാൻ പോകുന്നത് വെള്ളത്തിന്റെ ആണ്. പ്രമോഷൻ ചെയ്യാൻ വേണ്ടി ഇരിക്കണ പോലെ ഉണ്ട്. അപ്പോ ഇപ്പൊ ഞങ്ങൾ ഇവിടെ ചായ കുടിക്കാൻ വന്നപ്പോ അവര് പറഞ്ഞത് ഇവിടെ ജോലി ഉണ്ട്, വേക്കൻസി. കോഫി കോഫി ചായ കുടിക്കാൻ വേക്കൻസി ഉണ്ട്. എനിക്ക് വയറില്ല ഇപ്പൊ. കോളിഫ്ലവർ എന്തോ കഴിച്ചത്. അപ്പം നമ്മളെ സഫൂന് ഇവിടെ പണി കിട്ടിയിട്ടുണ്ട് ഗൈസ്. ചായ അടിക്കുന്നു. ഞാൻ പറഞ്ഞ ഞാൻ ഇവിടെ ആ ജോലിക്കില്ല, വല്ല ബില്ലിങ്ങിനൊക്കെ സംഭവം. മൂപ്പ അവര് ഇവിടെ ഇവിടെ കണ്ടാട് ഇവിടെ പണിയുണ്ട്, വേക്കൻസി ഉണ്ട്, ആളെടുക്കുന്നുണ്ട്. അങ്ങനല്ല, ഇവിടെ അന്ന് ഞങ്ങൾ രാത്രി ചായ ഉണ്ടോന്ന് വെച്ചപ്പോ ഇല്ലാന്ന് പറഞ്ഞു. അപ്പൊ അതെന്താ ഇല്ലാന്ന് വെച്ചപ്പോ അവര് പറഞ്ഞത് പണിക്കാരനുണ്ടായില്ല, ഇപ്പൊ 24 ആണെന്ന്. അപ്പൊ മേന പറഞ്ഞ് നിങ്ങള് നല്ലോണം ചായ അടിക്കുന്നു, അപ്പൊ അപ്പൊ പുള്ളി പറഞ്ഞ ഇവിടെ വേക്കൻസി ഉണ്ടെന്ന് തോന്നോളെ. അപ്പൊ ഞാൻ പറഞ്ഞ ചായ അടിക്കാനില്ല, വേറെ എന്തെങ്കിലും വർക്കാണെങ്കിൽ ഞാൻ വരാം. ബില്ലിംഗ് എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ഞാൻ നിൽക്കാം. മേനു കാണിക്ക് ചായ കുടിച്ച. ഇന്നലെ ഇവിടെ എന്തോ അല്ല ഇപ്പൊ മങ്ങല് കൂടിയോ. ഓക്കെ മംഗലം എന്നല്ല, അത് മംഗലം. ഇത് മംഗൽ. ഞാൻ മംഗലായി പറഞ്ഞത്. നിങ്ങളുടെ നാട്ടിലെ ഒരു വക സംസാരം ഞാൻ എന്താക്കല്. അവിടെ ഈ ഊഞ്ഞാലുണ്ട്. അപ്പൊ ഞാൻ കുറച്ച് കോഫി കുടിച്ചു നോക്കാം. കടുപ്പം കൂടുതൽ കുറച്ച് മധുരം ഇട്ടിരിക്കാം എന്റെ. വയറില്ലെങ്കിൽ നോക്കിയിരിക്കലേ. മേനുനെന്താ വേണ്ടത്? തിന്നാൻ തിന്നാനുണ്ടോ വേണ്ടത്? ഗോളി മതിയാ? ഒരെണ്ണം മതിയില്ലേ? ഒന്ന് ഇത് വന്ന് പിടിക്കോ. ഇത് വന്ന് പിടിക്ക്. ഇല്ല ഓക്കെ. ഇതൊന്ന് പിടിക്കോ. ആടി ആടി ഇരിക്കാം. പുള്ളി കോപ്രോന്റെ വെള്ളം വെച്ച നമ്മുടെ ഹെൽമെറ്റ് കുത്തിയോടെ കേട്ടോ. മറക്കണ്ട പോകുമ്പോ. പാട്ടുതരാം. ഇവളെ തിന്നട്ടെ നമ്മക്ക് ആ പാട്ടങ്ങട്ട് രണ്ടുപേര് പാടാം. തൻശീർ കൂത്തുപറമ്പ് പാടിയ അവളെ പേജില് ഇട്ട ഒരു പാട്ട് അവള് തപ്പി പിടിച്ചിട്ട് എന്നോട് കൊണ്ട് പഠിപ്പിച്ച പാട്ടാണ് ഗൈസ്. അത് തൻസിക്ക് മര്യാദ പാടിട്ടിട്ടില്ലാന്ന് തോന്നണേ. ഏതോ ഒരു ഈദിന്റെ ഷോർട്സ് പോലെ ഇട്ടത് ആണോ? ഫുൾ ഇട്ടിട്ടുണ്ടോ ഇല്ലോ എന്നുള്ളത് ഇട്ടിനെങ്കിൽ എന്തായാലും അറിയോ. ലിങ്ക് കിട്ടുമല്ലോ. അല്ല ലിങ്ക് കിട്ടും എന്തായാലും.
അപ്പൊ ആ രണ്ടുപേരും ആ പാട്ടൊന്ന് പാടാം ഗൈസ്. ഓക്കെ അല്ല, ഈ മണ്ണിലെനിക്കായി തന്നൊരു ഭാഗ്യനിധിയാണിൻ ഭാര്യ, ആ മുഹബത്തിനു മഹാറാലേ കമറായവളിൻ ഭാര്യ, അവളിൻ്റെ റോഹിനിടിപ്പാണല്ല ഇന്നെന്റെ നെഞ്ചിനിടിപ്പ, ഇന്നെന്റെ നെഞ്ചിനിടിപ്പ മഹാബാനോളം സ്നേഹം എന്ന് പകരം തന്നവളാ കുന്നോളം അങ്ങനെ നമുക്കത് സ്റ്റുഡിയോ പാടിയിട്ട് നമുക്ക് നോക്കാം പാട്ട് എങ്ങനെയുണ്ട്. സ്റ്റുഡിയോ ഒന്ന് പാടി നോക്കാം, സ്റ്റുഡിയോ ഒന്ന് പാടി നോക്കാം, സ്റ്റുഡിയോ പാടോ? ആ സ്റ്റുഡിയോയിൽ പാടി നോക്കാം. നമ്മുടെ മലയാളം കേട്ടാ എന്റെ അല്ല മേനന്റെ മലയാളം കേട്ടാത്തൊന്നും മേനു അന്യരാജ്യത്തുനിന്ന് വന്ന ഒരാള് മലയാളം പഠിച്ചു പറയാം. ഇൻഷാല്ലാ നമ്മൾ എന്തായാലും മലയാളം നല്ലോണം പഠിക്കുന്നതാണ്. അല്ല ആദ്യം നമ്മള് സ്റ്റുഡിയോയിൽ പാടായിട്ട് പാടായിട്ടോ പാടിയിട്ട് മലയാളം പറയും മേനു, എന്നിട്ട് പാടിയിട്ട് നമ്മള് ഫ്ലോ പോയി കാണിച്ചു തരാം. വായുമാറ ഇങ്ങനെ ഓളെ നോക്കുന്നുണ്ട്, വായുമാറേ നോക്കുള്ളൂ. പിന്നെ നല്ല മലയാളികൾ നോക്കാറുണ്ട്, പക്ഷെ മലയാളികൾ നോക്കിയിട്ട് ഞാൻ നോക്കിയാൽ വേറെ ഒരാൾ കണ്ണ് ഇങ്ങനെ നോക്കും. പിന്നെ നോക്കാൻ വിടേക്ക് ഞാൻ നോക്കിട്ട് തന്നെ പലതും തോന്നിപ്പോലെ. എന്ത് തോന്നല്? എനിക്ക് ഞാൻ എന്തെങ്കിലും തോന്നി എന്ന് പറഞ്ഞിട്ടാ? ഇല്ല നിനക്കല്ല, ഐ ഹാവ് സെൽഫ് കൺട്രോൾ ഇൻ മൈ സെൽഫ്. ഒരു കാര്യം പറയട്ടെ, ഇപ്പൊ ഒരു ഒരു പെണ്ണിനോട് ഒരു ചെറുക്കൻ അതായത് ചീത്ത രീതിയിൽ ബിഹേവ് ചെയ്താല് ആ പെണ്ണും കൂടി സഹകരിച്ച് കൊടുത്താലാണ് അവിടെ എന്തെങ്കിലും ഉണ്ടാവുള്ളൂ. ആ പെണ്ണ് ഇഗ്നോർ ചെയ്തിട്ട് ആ പെണ്ണ് ഇഷ്ടമില്ലാത്ത രീതിയിൽ കാണിച്ചാൽ ആ ചെക്കൻ പിന്നെ വരില്ല. ഒരു ചെക്കൻ മെസ്സേജ് അയച്ച് കുഞ്ഞാഴ്ച മെസ്സേജ് അയച്ച് നമ്മൾ അതിനനുസരിച്ച് എന്നിട്ട് ആടെ പറയാടാ ഓ അങ്ങനെയോ ആ എന്നിട്ട് ബാക്കി പറ നീ അത് പറയാത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് 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 കുത്തി കയറി ചെന്നാല് അപ്പൊ കിട്ടാള് കിട്ടും. അപ്പൊ അവന്മാര് നമ്മളെ നെഗറ്റീവായിട്ട് നമ്മൾ ഇങ്ങോട്ട് പറഞ്ഞാല് അങ്ങനെ വന്നിട്ട് അങ്ങനെ നെഗറ്റീവ് ഇങ്ങോട്ട് പറഞ്ഞാല് നമ്മളത് എനിക്ക് താല്പര്യമില്ല നിന്റെ സംസാരം, നീ എന്തിനാ സംസാരിക്കണേ, നമ്മ അങ്ങോട്ട് പറഞ്ഞാല് അതവിടെ ക്ലോസ് ആയി. അതായത് എനിക്ക് തോന്നുന്നുണ്ടോ അറിയോ, ഞാൻ ഒരു കാര്യം പറയട്ടാ. ഇപ്പോ പണ്ടുള്ള സമയം പണ്ടുള്ള കാലത്തെല്ലാം ഈ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോ ഒരുപാട് വിശ്വസിച്ച ബിലീവ് ചെയ്ത ഒരുപാട് ഫാമിലീസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോഴത്തെ കാലത്തിലെയും അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ തലമുറയിൽ കുറച്ചൊക്കെ കാര്യം ആൾക്കാർ വിശ്വസിക്കാതെ നടക്കുന്നുണ്ട്. അതായത് ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ ഫ്രണ്ട് തന്നെയാണോ, ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടായ ഒരു പെണ്ണിനൊരു ബോയ് ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു ബോയ്ക്ക് ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടെങ്കിൽ ഫ്രണ്ടാണോ അല്ലയോ എന്നുള്ളത് വിശ്വസിക്കാൻ പറ്റാണ്ടാകുന്ന മനുഷ്യന്മാരുണ്ട്. കാരണം പണ്ടുള്ളവർ കാമുകന്മാരെയോ അല്ലെങ്കിൽ ഈ ലവറ് ഇവരൊക്കെ എൻ്റെ ഫ്രണ്ടമ്മ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടച്ച ഫ്രണ്ടുപ്പ ഫ്രണ്ടുമ്മ ഫ്രണ്ട് എന്ന് പരിചയപ്പെടുത്തിയിട്ട് ഒരു സമയത്ത് ഇവരുടെ റിലേഷൻ പുറത്ത് അറിയുന്ന സമയത്ത് ഈ ഫ്രണ്ട്ഷിപ്പിൻ്റെ വാല്യൂ ഇല്ലാണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഈ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ കട്ട ഫ്രണ്ട്സ് ആയിരിക്കണം അത്ര. പിന്നെ ഫ്രണ്ട്സ് എല്ലാം മാരേജ് ആയിക്കുന്ന ആൾക്കാരും ഉണ്ട് ഒരുപാട് മനസ്സിലാക്കിപ്പിന് എപ്പോഴും ഫ്രണ്ട്സ് ആയിട്ട് കീപ്പ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്ന് എൻ്റെ മനസ്സ് പറയുന്നത്. കാരണം ആ ഫ്രണ്ട്ഷിപ്പിൽ നമ്മൾ വേറൊരു രീതിയിൽ അവരെ കണ്ടുകഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ എല്ലാം നഷ്ടപ്പെടും. അല്ല അതായത് ഇപ്പം ഒരു എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, അപ്പം നമ്മൾ രണ്ടാൾ സ്വഭാവം അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞ് നമ്മളിങ്ങനെ ഇത് പറയുന്നു ഭയങ്കര ഓപ്പൺ ആവല്ലോ ഫ്രണ്ട്സ് അല്ലേ. അപ്പോൾ ഫ്രണ്ട് അറിയുന്നു അല്ലെങ്കിൽ എപ്പോഴെങ്കിലും എനിക്ക് അവളോട് അല്ലെങ്കിൽ അവൾക്ക് എന്നോടൊരു ക്രഷ് തോന്നും എങ്കിൽ പോയി. കാരണം അവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് എന്തോ ഒരു സമയത്ത് നിൽക്കും, അതായത് രണ്ടും നിൽക്കും, ഫ്രണ്ട്സും ഇല്ലാണ്ടാവും റിലേഷനും ഇല്ലാണ്ടാവും. അതുകൊണ്ട് ഞാൻ പറയുന്നത് നല്ല രീതിക്ക് ഫാത്തിമ ഫാത്തിമന്റെ
രാവിലെ ഫാത്തിമ നേരത്തെ എനിക്ക് വന്നിട്ട് വാതിൽ വന്ന് മുട്ടും. ഇങ്ങനെ ഇങ്ങനെ മുട്ടിയിട്ട് ഉമ്മ ഉമ്മ തന്നെ വിളിക്കുള്ളൂ എല്ലാരും. ഇടയ്ക്ക് ഞാൻ ഭാവി ഭാവി എന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ബേബി ബേബി എന്ന് വിളിക്കും. എങ്ങനെ മുട്ടുന്നു പറയുമ്പോ ബാക്കിയുള്ളവരെല്ലാം മുട്ടല്ല എങ്ങനെ? അങ്ങനല്ല, അത് കുഞ്ഞല്ലേ, കുഞ്ഞാണെങ്കിൽ ഇങ്ങനെ മുട്ടും. കുഞ്ഞ് എഴുന്നു വന്നിട്ട് ഇങ്ങനെ മുട്ടും രാവിലെ തന്നെ. അങ്ങനെ മുട്ടും ചെയ്യാ. അപ്പൊ എനിക്കാണെങ്കിൽ കുഞ്ഞാവയും കൂടി രാവിലെ ഇങ്ങനെ കാണാൻ തോന്നും. അപ്പൊ ഞാനൊരു എക്സൈറ്റ്മെന്റിൽ വേഗം പാത്രം തുറന്ന് എണീച്ചു പോയി കളിപ്പിക്കും. ഒരാളുടെ പല്ല് പുറത്തെത്തിയല്ല. അപ്പൊ എന്തായാലും നമ്മള് ഇന്നത്തെ നമ്മളെ നല്ല അടിച്ചു പൊളിച്ചു. അതായത് നമ്മളിവിടുന്ന് ജസ്റ്റ് ഇങ്ങനെ എന്താ പറയാ ഒരു ട്രാവലിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ ഒന്ന് ബൈക്ക് റൈഡ് അടിക്കാന്ന് വിചാരിച്ചിട്ട് അതെ വെൽക്കുൽ തേക്കല്ല. അതായത് ഞാൻ ശരിക്കും പറഞ്ഞു വെറുതെ ഇറങ്ങി അങ്ങനെ പോയി 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 നമ്മളെ ഒരു കടപ്പുറത്ത് ആഗ്രഹമുണ്ട് അപ്പുറത്തേക്ക് പോണെന്ന് എപ്പോഴും പറയലുണ്ട്. അപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞ എന്തായാലും നീ എപ്പോഴും പറയുന്നതല്ലേ, ഇന്ന് നമുക്ക് പോയി നോക്കാം. പക്ഷെ നമ്മള് പോയ സ്ഥലം, അതായത് നമ്മള് എന്താ പറയാ ഇവക്ക് കുറച്ച് ഉപ്പിലിട്ട് വേണം എന്നിട്ട് ഉപ്പിലിട്ടാലും മേടിക്കുമ്പോൾ ആടന്ന് മേടിച്ചിട്ട് ഫോണിൽ എന്തോ ചെറിയൊരു എറർ കാരണം കുറച്ച് ലാഗായി. അവിടുന്ന് ടൈം കഴിഞ്ഞ് ആ സമയം കഴിഞ്ഞതിന് ശേഷം നേരെ നമ്മൾ കടപ്പുറത്തുമ്പോഴത്തേക്കും ഈ കുറച്ച് കുറച്ച് ഇരുട്ടായി. പിന്നെ ലാസ്റ്റ് ആടെ ഇരുന്ന് ഈ സാധനങ്ങളെല്ലാം വാങ്ങിയെല്ലാം അല്ല സാധനങ്ങളെല്ലാം വാങ്ങിയതെല്ലാം നമ്മള് സ്കൈയിലങ്ങ് കണ്ടല്ലോ. അപ്പൊ അതെല്ലാം കണ്ടതിന് സാധനങ്ങളെല്ലാം തിന്ന് തിന്ന് തീർന്നിട്ടാകുമ്പോഴത്തേ ഇരുട്ടായി. പിന്നെ നമുക്ക് പോകേണ്ട റൂട്ട് അറിയുന്നില്ല, ഇരുട്ടായി. പിന്നെ തിരിച്ചു പോകേണ്ട റോഡ് നമുക്ക് ഏതൊന്നും മനസ്സിലാവുന്നില്ല. ലാസ്റ്റ് സഭ പേടിച്ചിട്ടില്ലേ, സഭ പേടിച്ച് തുപ്പറോനെ നായും അത് കടിക്കൊന്നും ചെയ്യില്ല. എന്നിട്ട് പേടിച്ച് നമ്മൾ ലാസ്റ്റ് ഉണ്ടാക്കി അങ്ങനെ രണ്ടാള് വന്നിട്ട് എന്തൊക്കെയോ വീട് ഇരിക്കാൻ പാടില്ല അങ്ങനെ പറഞ്ഞ് നമ്മൾ ആടന്ന് അനച്ചു പോയി. അങ്ങനെ അനച്ചു പോയിട്ട് നമ്മള് വണ്ടി അങ്ങനെ തപ്പി പിടിച്ച് അവരോട് സംസാരിച്ച ഫ്ലോർ അങ്ങനെ നടന്ന് എത്തിപ്പോയി. വഴി കഴിഞ്ഞു. നിങ്ങള് വണ്ടി വെച്ചത് അവിടെ അല്ലേ ചോദിച്ചു. അങ്ങനെ വണ്ടി എടുത്ത് നമ്മൾ പിന്നെ നേരെ തിരിച്ചു വന്ന് അങ്ങനെ ഇതാ വീട്ടിലെത്തി. അപ്പൊ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ് ഗൈസ്. അപ്പം അടുത്ത വീഡിയോ നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്ക് പോയതാ, ബാഗിന്ന് പോയതാ. Okay, bye. Voilà.